നന്ദ, നീ ഒരു ഫോട്ടോ എടുത്തേ. ആ രോഹിണി ചേച്ചിയുടെ മുഖത്ത് എന്താ ഇത്ര ഗൗരവം? ഒന്ന് ഫ്രീ ആയിട്ട് ചിരിക്ക. റെഡി, സ്മൈൽ. ഓക്കെ, ഞാനൊരു ഹോട്ടലിൽ ഫുഡ് പറഞ്ഞു വെച്ചിരിക്കുക, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ആ വാ. നല്ലൊരു മുഹൂർത്തം നോക്കി, ഇന്ന് രോഹിണി കല്ലിട്ടു അവളുടെ വീടിന്റെ തറക്കല്ല്. 50 സെന്റ് സ്ഥലം നന്ദന്റെ പേരിൽ എഴുതി കൊടുത്തതല്ലേ, ആ നിലയ്ക്ക് നീയും അവനോട് നല്ലൊരു നേരെ നോക്കി കല്ലിടാൻ പറയണം. ഈ വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഞാനത് മനസ്സിൽ കുറിച്ചിട്ടു. വലിയ കൊട്ടാരം പോലൊരു വീട്, അവിടെ ഗമയോട് ഞാൻ. ഇപ്പോഴും പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല. ഒരു ചെറിയ വീടെങ്കിലും ആദ്യം വെക്കാൻ നോക്കും. എന്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് വീട് വെക്കാൻ 10 സെന്റ് തന്നെ അധികമാ, പിന്നെന്തിനാ 50 സെന്റ്? അവിടെ ഒരു 10-20 സെന്റ് വിറ്റാ തന്നെ കിട്ടും 2 കോടി രൂപ. അത് പോരെ വലിയൊരു വീട് വെക്കാൻ. ഇവിടെ കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ല, അവരാടി വീടുണ്ടാക്കണ കാര്യം പറഞ്ഞത്. കേട്ടാ, രോഹിണി ചേച്ചി ശരത്തേണ്ടും കൂടെ തറക്കല്ലിട്ടു, അത് അവരുടെ പറമ്പില്. ചിരിക്കണോ? അതെന്തിനാ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? ചിരിക്കാതെ, വീടിന് തറക്കല്ലിടിച്ചത് അവനാ ശരത്ത്. അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തുവാ? ആ വീടൊന്നും പൂർത്തിയാവാൻ പോകുന്നില്ല. പിന്നെ ഇന്ന് പറമ്പി തറക്കല്ലിട്ട്, നാളെ അവൻ അവക്ക് തറക്കല്ലിടും. നമ്മൾ കരുതുന്ന പുള്ളിയൊന്നുമല്ല ഈ ശരത്ത്. 2-3 മാസത്തിനകത്ത് മുങ്ങാ നിൽക്കുന്നവന് എന്തിനാടി വീടും പൊരയടൊക്കെ? എങ്കിലും തറക്കല്ലിട്ടുന്ന് കേട്ടപ്പോ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി നിറയട്ടോ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടടി, ഏങ്ങലടിച്ച് കരയുന്ന രോഹിണിയെ നിനക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. 4 വർഷം മാറിയുന്ന ഭർത്താവിനെ തിരികെ കിട്ടിയ സന്തോഷത്തിലാ അവളിപ്പോ. എന്നാലേ അത് പെട്ടെന്ന് കെട്ടടങ്ങുന്ന സന്തോഷമാ. അവള് മുമ്പേ എത്ര വേദനിച്ചോ, അതിന്റെ 100 ഇരട്ടി ഇനി വേദനിക്കാൻ പോവാ. പക്ഷേ എന്തായാലും ഇന്ന് വൃന്ദാവനത്തിലെ ഉത്സവമായിരിക്കൂലേ. ആ ഉത്സവം കൊഴിപ്പിച്ചിട്ടേ വൃന്ദാവനത്തിലെ മരുമോൻ ഒരു ദിവസം പടിയിറങ്ങിപ്പോവും. പിന്നെ അവിടെ താളവുമില്ല, മേളവുമില്ല, ഓണവുമില്ല, വിഷുവില്ല, സംക്രാന്തിയുമില്ല, വെറും ശവപ്പറമ്പായി തീരും വൃന്ദാവനം. എടി, ഒരു ഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാടി എന്റെ മോൻ. നീ വന്നേ, ഒരു 10 സെന്റെങ്കിലും അവന്റെ പേരിൽ എഴുതി വെക്കാൻ പറ. അപ്പൊ പിന്നെ നമ്മൾ അയൽക്കാരാവൂലോ. അത് തന്നെ നന്ദേട്ടന്റെ വിഷമവും. രോഹിണി ചേച്ചി വീട് വെച്ച് രാഖിയുടെ കല്യാണം കൂടി കഴിഞ്ഞാ പിന്നെ നന്ദേട്ടൻ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു പോണം. നയനെ കളഞ്ഞിട്ട് ആദ്യം അവര് രണ്ടുപേരും ഒന്ന് സെറ്റിൽ ആവട്ടെ. ഇപ്പോഴാ ഹൗസിംഗ് കോളനി പോയി താമസിക്കാൻ കുറച്ച് മടിയുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പോഴും ഒരു ക്രിമിനലിനെ പോലെയാ നോക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ടൗണില് 50 സെന്റ് സ്ഥലം കെടുക്കല്ലേ, അവിടെ മോനൊരു വീട് വെക്ക്. അത് അച്ഛന്റെ സ്വത്തല്ല, അവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ മനസ്സറിഞ്ഞു തന്നതല്ലേ. എന്തായാലും ശരി, നാളെ അച്ഛന്റെ മോളുമായിട്ട് എനിക്ക് ബന്ധം പിരിയേണ്ടി വരും. പിന്നെ അച്ഛന്റെ സ്വത്ത് കൈക്കലാക്കുന്നതിൽ എന്താ അർത്ഥം? ആ സ്വത്ത് പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാനാ? അത് അർഹതപ്പെട്ടത് മോന് തന്നെയാ. പ്രശ്നക്കാരിയായ എന്റെ മോൾക്കൊപ്പം ഇത്രയും നാൾ പിടിച്ചു തന്നില്ലേ, അതിന് ഞാൻ തന്ന നഷ്ടപരിഹാരമാണ് ഈ 50 സെന്റ്. അത് ഇനി എനിക്ക് തിരിച്ചെഴുതി തരണ്ട, എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കണ്ട. നന്ദേട്ടൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവിടെ വീട് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുക്ക. അതെ, പിന്നെ അതിനകത്ത് ഒരു മുറി ഒഴിച്ചിടണം, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വന്ന് താമസിക്കാലോ. അങ്ങനെ താമസിക്കണ്ട കേട്ടോ. ഞാൻ ഇനി എവിടേക്ക് പോകുന്നോ അവിടെയൊക്കെ അച്ഛനും ഉണ്ടാവും. മക്കളുടെ സ്നേഹം കൊതിച്ചതാ ഒരു സമയത്ത്,
അത് കിട്ടിയില്ലെങ്കിലും എന്നെ അച്ഛനായി കരുതി സ്നേഹിക്കാൻ ഇപ്പോൾ ആളുണ്ടല്ലോ. തട്ടുകട നല്ല വിജയമായതുകൊണ്ട് കുറച്ച് കരുതലൊക്കെ ബാക്കിയുണ്ട്. ഇനി നല്ലൊരു ഷോപ്പ് തുടങ്ങണം. ഇപ്പോഴത്തെ ഈ നാടകമൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. അപ്പോഴത്തേക്കും അച്ഛൻ്റെ ഈ ബോറടിയും മാറിക്കിട്ടും. അതെല്ലാം സ്വന്തം മക്കളെ ഒതുക്കിയിട്ട് വേണം. ഒതുങ്ങും. അതിന് മുന്നോടിയായി ഒരാളും കൂടി ഈ നാട്ടിലേക്ക് എത്താൻ പോവുക. ആരോഗ്യം വീണ്ടെടുത്ത് ജോസാറ്. തറ കല്ലിടലൊക്കെ കഴിഞ്ഞല്ലേ. ആ, ഇനി വീടിനുള്ള ലോണും കൊണ്ടങ്ങ് മുങ്ങണം. അയ്യോ, മുങ്ങുന്നതിന് മുമ്പ് നമുക്കുള്ളെങ്കിൽ തരണേ. അതൊക്കെ തരാൻ വിടൂ, ആദ്യം ഇതങ്ങ് നടക്കട്ടെ. എന്നാലും ലീന സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആളെ ഇതങ്ങനെ സഹായിച്ചെടുക്കുന്നു. ഇപ്പോഴും കയ്യിലൊന്നും ആയിട്ടൊന്നുമില്ല, ഇനിയും കടമ്പകളുണ്ട്. എങ്കിലും അളി അതൊക്കെ സഹായിച്ചെടുക്കും, നമുക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഭയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. സംസാരത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയൊരു പിഴവ് പറ്റിയാൽ എല്ലാം തകിടം മറിയും. രോഹിണിയെ പറ്റിക്കാൻ എളുപ്പമാ, എനിക്കിത്തിരി ആവേശം കൂടിപ്പോയി. അതുകൊണ്ടാ തുടക്കത്തിൽ അവക്ക് മുമ്പിൽ പാളിപ്പോയത്. ലീനെ ഒരു വിധത്തിൽ കൈകാര്യം ചെയ്തോണ്ടിരിക്കുക. അവളും കോടികൾ തരൂലിയ. അതിലുപരി ശ്രദ്ധ അത്രയും രോഹിണിയുടെ സമ്പത്തില്ല. അളിയന് പണം കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ. ഞാനും എന്റെ പെങ്ങളും അവിടെ ചർച്ച ആവുന്നുണ്ടാ. ഒന്നും ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. നന്ദനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവനെയാ ഞാനും താനും ഒക്കെ ഭയപ്പെടുന്നത്. അറിയാം. ജോസിനെ കണ്ടു വന്നതിന് ശേഷം ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. സംശയിക്കാനായിട്ടൊന്നുമില്ല, അവൻ എന്നോടുള്ള വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. എങ്കിലും ജോസ് കാഞ്ഞിരപ്പള്ളി നിന്ന് ഉടനെ ഇവിടെ എത്തുമെന്നാണ് അറിവ്. ഞാനും അതറിഞ്ഞു. അത് നമുക്ക് രണ്ടാൾക്ക് ഏണിയാ. സാരലളിയാ, അടുത്ത കുത്തിനവൻ തീരും. അങ്ങനെ ഞാൻ കുത്തു. അപ്പോ ശരിയാ. എന്താ ചിന്തിക്കുന്നേ? ആ, ഇപ്പൊ ചിന്ത ഒരുപാടാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇടയിലിടയിൽ മുടി നരയ്ക്കുന്നത്. ചെലവിളുമാരെ ജീവിതത്തിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചാലും നരയ്ക്കും മുടി. അതെന്നെ കുത്തിയതാണല്ലോ. എത്ര കുത്തിയാലും പ്രയോജനമില്ലല്ലോ. നന്ദേട്ടാ, അതെ, ഉടക്കത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. രോഹിണി ചേച്ചി വീട് വെക്കാൻ കല്ലിട്ടു. നമുക്കൊരു ചെറിയ വീടൊക്കെ വേണ്ടേ? 50 സെന്റ് സ്ഥലം ഏതായാലും വെറുതെ കിട്ടിയല്ലോ. അതിനി തരിശായിട്ടിടണ്ട. ഒരു വീട് വെക്കണം. പിന്നെ 50 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നടണം. പാവയ്ക്ക, പയറ്, വെണ്ടയ്ക്ക, വഴുതലങ്ങ, പിന്നെ കുറച്ച് ചേമ്പ്, ചേന, കാച്ചില്, പിന്നെ നന്ദേട്ടാ, ഇപ്പൊ ഓറഞ്ചും മുന്തിരിയൊക്കെ നമ്മുടെ നാട്ടിലും വിളയുന്നുണ്ട്. അത് നമുക്ക് ടെറസിൽ നടാം. പിന്നെ ഒരു സിനിമയിൽ മഞ്ജുവാര്യർ എന്തൊക്കെയാ വിളയിച്ചെടുത്തത്?
നന്ദേടിനിപ്പ തട്ടുകടയിൽ കൊണ്ടുപോകാത്തോണ്ട് എനിക്കിപ്പോ വേറെ ജോലിയൊന്നും ഇല്ല. ഇതാകുമ്പോ ജോലിയാവും സമയവും പോവും. കൂടുതൽ കണക്ക് കൂട്ടലൊന്നും വേണ്ട, സ്വപ്നം കൂടുതൽ കാണണ്ടാന്ന്. ഞാനൊരു വീട് കെട്ടും, അവിടെ നിന്റെ അച്ഛനും ഉണ്ടാവും. അച്ഛനോ? എന്ന് വെച്ചാ നിന്റെ അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കാണുമായിരുന്നെന്ന്. പക്ഷെ നീ കാണുമെന്ന് ഒരുറപ്പുമില്ല. നമ്മൾ വെക്കുന്ന വീട്ടില് ഗൃഹനാഥൻ മാത്രം മതിയോ? ഗൃഹനാഥയും വേണ്ടേ? ഗൃഹനാഥ, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? ഗൃഹത്തിന്റെ നാഥയായിട്ടുള്ളവൾ ഗൃഹനാഥ, ഗൃഹത്തിന്റെ നാഥനായിട്ടുള്ളവൻ ഗൃഹനാഥൻ. അത് കൂടാതെ കുടുംബനാഥ കുടുംബനാഥൻ എന്നും വിളിക്കും. ഒരു പാർപ്പിടാകുമ്പോ അവരെ ആവശ്യ ഘടകങ്ങളാവുന്നു. ഒരു ഗൃഹനാഥ ഇല്ലാതെ ഗൃഹനാഥന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പറയപ്പെടുന്നു. എന്റെ അമ്മ രോഹിണി ചേച്ചി, അവരെയൊക്കെ ഗൃഹനാഥന്ന് വിളിക്കാം. നിന്നെ പോലെയുള്ളവര് ഗൃഹബാധയാ, അതുകൊണ്ട് പുതിയൊരു വീട് പൊങ്ങുമ്പോ അവിടെ നിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്നില്ല. ഞാനില്ലാതെ നന്ദണ്ണി ജീവിക്കാൻ പറ്റുമോ? നിനക്കൊപ്പം ഞാൻ ഇപ്പം ജീവിക്കുന്നുണ്ടോ? എന്റെ അച്ഛന്റെ 50 സെന്റിൽ കെട്ടിപ്പൊക്കുന്ന വീട്ടില് ഞാൻ ഇല്ലാന്ന് അവൻ കാണില്ല. അമ്പത് സെന്റ് സ്ഥലം, ഓ, അത് കണ്ണായ ഭാഗത്ത്. പകുതി തരാന്ന് പറഞ്ഞു, ഇപ്പൊ കൈവളത്ത് ഒരു മുറിയളിയൻ. ഇതിപ്പോ വീട്ടുവാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോ ഇവിടെ നിറങ്ങേണ്ടി വന്ന ഏതെങ്കിലും കുടിലി പോയി താമസിക്കണം, അന്യന്റെ പാത്രം കഴുകി ജീവിക്കണം. അല്ലാതെ മക്കളും കൊള്ളത്തില്ല, മരുമക്കളും കൊള്ളത്തില്ല. നല്ലൊരു വീട്ടിലോട്ടല്ലായിരുന്ന മോള് കല്യാണം കഴിച്ച് കയറി ചെന്നത്? അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് നല്ല റാണിയെ പോലെ കഴിയായിരുന്നില്ലേ? അതേ പറ്റി കൂടുതലൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട. അവളുടെ മെടുക്കൊണ്ട് തന്നെയാ നന്ദന്റെ ഭാര്യയായത്. അതിന്റെ ഇടയിലേക്ക് നീ കയറി ചെന്നു. ഓ, രോഹിണിയെ കെട്ടിയേ ഇണങ്ങൂന്നും പറഞ്ഞു. പിന്നെ അതിനു വേണ്ടി ലോകത്തില്ലാത്ത തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു. അതിന്റെ കൂടെ ജോസ് എന്ന് പറയുന്നവനും കൂടെ എത്തിയപ്പോ പൂർത്തിയായി പോരെ എല്ലാം തകരാൻ. സത്യം പറഞ്ഞ അവള് കല്യാണം കഴിച്ച് പോയ ശേഷം നമ്മളൊന്നും പിന്നാലെ പോവരുതായിരുന്നു, അവര് ജീവിക്കാൻ വിടണായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അതിന്റെ ഫലം ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നു. ഒക്കെ കിടന്ന് അനുഭവിക്കും. അല്ല എന്തോ ബാക്കിയുള്ളവരെ കൂടെ പട്ടിണിയിലാക്കിട്ട്. ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ വാഞ്ചി കൂട്ടി. ഇവിടെ ചായയും കുടിച്ചോണ്ടിരുന്നു. വീടിന് തറക്കല്ലിടാന്ന് പറഞ്ഞപ്പോഴേ ഭർത്താവിന്റെ നാവിന്ന് നല്ല വർത്തമാനം വന്നു. വീട് വെക്കുമ്പോഴേ നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കി അച്ഛൻ കാണുമായിരുന്നു. ഞാൻ കാണുന്ന് ഉറപ്പൊന്നും ഇല്ലാന്ന്. എന്നുവെച്ചാലേ എന്റെ അച്ഛൻ പതിച്ചു കൊടുത്ത ഭൂമിയിൽ വീട് പണിതാ അവിടെ നമ്മൾ ആരും കാണത്തില്ലാന്ന്. ഓ, വല്ലാത്തൊരു വിധി തന്നെ. അളിയനെ ചതിച്ചു കൊല്ലേണ്ടി വരുവോടി. അളിയനെ ചതിച്ചു കൊല്ലേണ്ടി വരുവോടി. ഇത്രയും നാള് അന്യന്റെ സമ്പത്ത് കൈയിട്ട് വാരി, ഇപ്പൊ നമ്മൾ തിന്നേണ്ട 4-5 കോടി രൂപയുടെ സമ്പത്ത് നമ്മളൊക്കെ അന്യനായിട്ട് കാണുന്ന ആളിയൻ അനുഭവിക്കാൻ പോകുന്നു. എന്നിട്ട് അവിടെ നിനക്ക് പോലെ സ്ഥാനമില്ലെങ്കിൽ അങ്ങനൊരുത്തൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലടി മോളെ. അവൻ നിന്നെ കൊല്ലുമെന്ന് നീ ഭയക്കുന്നു. എന്താ, നിനക്ക് അവനെ കൊന്നൂടെ? രാവിലെ കൊടുക്കുന്ന ചായയിൽ തേയിലയും പഞ്ചസാരയും കൂടാതെ മറ്റ് ചില ചേരുവകളോട് ചേർത്താൽ അവിടെ തീരും ഏത് മനക്കെട്ടിയുള്ളവന്. എനിക്കൊന്നും തരാതെ എന്നെ അവിടെ ജീവിക്കാൻ പോലും സമ്മതിക്കാതെ ആട്ടി ഇറക്കിയ എന്റെ സ്വഭാവം എന്തെന്ന് ആ തടിമാടൻ അറിയിച്ചു കൊടുക്കും. പറമ്പിന്റെ പകുതി എനിക്ക് തരാന്ന് പറഞ്ഞ
എന്നിട്ട് അവ കാല് മാറി. അതെന്തിനാണെന്ന് ചോദിക്കണം എനിക്ക് അവനോട്. എന്തായാലും 5 കോടിയുടെ മുതലായിരുന്നല്ലോ, എന്നിട്ട് 1 കോടി പോലും കിട്ടിയില്ലല്ലോ ഭഗവാന്. എന്റെ അമ്മേ, കിട്ടി ഉറപ്പാ. ഇനി അമ്മുക മൂടി പകലും ഉറങ്ങിയ അയ്യോ, ഇത് അതിലും വലിയനാ. ചത്തിലട, വീണ്ടും മടങ്ങി വരിക. നിറഞ്ഞതൊന്ന് ആടുമായിരുന്നല്ലോ. എന്നാ ഇനി ഒരു കലാശക്കൊട്ടുണ്ടാവും. വിചാരണ, അതിനു വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇപ്പൊ പഴയ തരികയുടെ പരിപാടികളൊന്നും ഇല്ലണ. മാന്യായിട്ട് ജീവിക്കുക, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. ഇതുപോലെ ഒരുപാട് കേട്ടതാടാ. ഇതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നുന്നില്ല. പക്ഷേ മുമ്പ് വന്നതുപോലെ അല്ല ഇപ്പോഴത്തെ വരവ്. ഇത്തവണ നിന്റെയൊക്കെ ശവക്കുഴി തോണ്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. അത്രയ്ക്ക് ആവേശത്തോടെ വന്നിരിക്കുന്നു. നീ മാത്രമല്ല, ഒത്തിരി ആൾക്കാരുണ്ട് ഇത്തവണ ഹിറ്റ് ലിസ്റ്റില്. അതിനകത്ത് നിന്റെ പെങ്ങളും വേറൊരുത്തനൊക്കെ പെടും. 2 തവണയാ നീ എന്നെ കുത്തിയത്, മറന്നിട്ടില്ല. ഒന്നിന്റെ വേദന മാറുന്നതിന് മുമ്പ് സാഹചര്യം മുതലെടുത്ത് വീണ്ടും കുത്തി. അതിന്റെ തിരിച്ചടിയാ ഇനി കിട്ടാൻ പോകുന്നത്. വെച്ചേക്കത്തില്ല മോനെ, ജീവിക്കാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊല്ലണമായിരുന്നു. ജീവിച്ചിരിക്കുന്ന ജോസ് നിനക്കൊക്കെ ശല്യം തന്നെയായിരിക്കും. ഒരു ദയയും ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട. നിന്റെ പെങ്ങളുടെ ജീവിതം നിന്റെ ജീവൻ. പിന്നെയുണ്ട് ആൾക്കാർ. എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ പോവും. വന്നത് ബാങ്ക് ജോലി ചെയ്യാൻ മാത്രമൊന്നുമല്ല, എൻ്റെ ആയുസ് ഇല്ലാതാക്കാൻ നോക്കിയവര് ഇല്ലാതാക്കാൻ തന്നെയാ ചെയ്തിരിക്കും ഞാനത്. നീയൊക്കെ ഗുണ്ടയാക്കി വളർത്തിയ സ്വന്തം കഴിവ് മനസ്സിലാക്കി കൊടുത്ത് തട്ടുകട നന്ദനും ചെലപ്പിനി എനിക്ക് കൂട്ടായിട്ടുണ്ടാവും. നിന്റെയൊക്കെ നാശത്തിനുള്ള വരവ് തന്നെയാ ഇത്. ഞാൻ ജീവനോടെ തിരിച്ചു, നീ മരിക്കും. പോട. കാട്ടാളൻ ആര് മനസ്സിലായില്ല? എടി ജോസ് എത്തിയടി. അയ്യോ നരേട്ട കണ്ടോ? അപ്പം വന്നപ്പോഴേ പ്രത്യക്ഷപ്പെട്ടത് എന്റെ മുമ്പിലാണെന്ന് തോന്നുന്നു. അവ കൈ വച്ചില്ല എങ്കിലും
ഉടനെ അതുണ്ടാകുമെന്നുള്ള രീതിയിലാ സംസാരിച്ചത്. അയ്യോ, അതെ, ഇനി ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ? പ്രതീക്ഷിക്കാം. അയ്യോ, തന്തേട്ടനിപ്പോ അയാളോട് അടുപ്പാണോ എന്തോ? എല്ലാ ശത്രുക്കളും ഒന്നിച്ച് പൊന്തി വന്നിരിക്കുക. വല്ലാത്തൊരു പരീക്ഷണാണല്ലോ നരട്ടെ ഇത്. നമ്മളെ പൂട്ടാള ശ്രമമാണെന്ന് തോന്നുന്നു. ഇതിനിടയില് ആകെയുള്ള ഒരു കച്ചി തിരുമ്പ് ആ ശരത്ത. പക്ഷെ ശരത്തിനോ പറയാ, ചുരുക്കി പറഞ്ഞ നമ്മുടെ പിടിവളിയെല്ലാം ഏതാണ്ട് കൈവിട്ടു പോയ അവസ്ഥയല്ല. ഈ ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവനെയാ ജോസിന്. അച്ഛന്റെ പ്രേതത്തിനേക്കാളും. നീ അച്ഛന്റെ പ്രേതനെ കുറിച്ച് പറയാതെ അതൊന്നും പറഞ്ഞിരിക്കാ. ഞാൻ എല്ലാ പ്രേതങ്ങളോട് ഒന്നിച്ചു വന്നു, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും. അതെ, തന്തേട്ടനും ജോസും തമ്മിൽ ഒന്നിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ. അയ്യോ, എന്നാലേ രണ്ട് കാലന്മാര് ഒന്നിച്ചു വന്ന പോലെ ആവും. ജോസിനെ നമ്മളെ പോലെ ഭയക്കുക ആ ശരത്തും. അവനോട് ഈ വിവരം പറയണം. അവൻ നമ്മളെക്കാലം സൂത്രശാലിയാ. അവൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാതിരിക്കില്ല. ഞാൻ പോയിട്ട് വരാടി. നീ ഏതായാലും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്ക്. സംശയം വേണ്ട, അയാൾ തിരിച്ചു വരുന്നു. ഇനി രണ്ട് പെണ്ണുങ്ങൾക്കൊപ്പം ഈ ഒരാണും. തട്ടിപ്പിന്റെ രാജാക്കന്മാർ ഇനി ഭയക്കണം. ഇവരൊന്നും ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒറ്റയ്ക്കല്ല. താങ്ങില്ല മക്കളെ, നിങ്ങൾ താങ്ങില്ല.